മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ ഈ പറവ ഫിലിംസ് കമ്പനിയുമായി ബന്ധപ്പെട്ട വലിയ ആരോപണമൊക്കെ ഉണ്ടായിരുന്നു മഞ്ഞുമിൽ ബോയ്സിന്റെ നിർമ്മാതാക്കൾക്കെതിരെയൊക്കെ. അതുമായി ബന്ധപ്പെട്ട് സർക്കാർ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും അവിടെ തട്ടിപ്പ് നടന്നതായി കണ്ടെത്തുകയും ഒക്കെ ചെയ്തതാണ്. ഇപ്പോൾ അതിലൊരു വിശദീകരണവുമായി വന്നിരിക്കുകയാണ്. സൗബിൻ ഷാഹിർ അഥവാ പറവ ഫിലിംസ് കമ്പനി കള്ളപ്പണ ഇടപാടുകൾ നടത്തിയിട്ടില്ല എന്നാണ് മഞ്ഞുമിൽ ബോയ്സിന്റെ നിർമ്മാതാവും നടനുമായ സൗബിൻ ഷാഹിർ പറയുന്നത്. എല്ലാത്തിനും കൃത്യമായ രേഖകളുണ്ടെന്നും സൗബിൻ ഇഡിക്ക് മൊഴി നൽകി. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കരാർ ലംഘിച്ചത് പരാതിക്കാരനാണെന്നും വാങ്ങിയ 7 കോടിയിൽ 6.5 കോടി തിരികെ നൽകിയെന്നും നിർമ്മാതാക്കളുടെ മൊഴി. എസ് എസ് ശരൺ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ശരൺ നേരത്തെ ഒരു അന്വേഷണ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. അവർ കമ്മീഷൻ കൃത്യമായി പറഞ്ഞിരുന്നത് ഈ പരാതിക്കാരന് കൃത്യമായി പണം കൊടുത്തിട്ടില്ല, അവിടെ കള്ളപ്പണം വെളുപ്പിക്കുന്നതടക്കമുള്ള കുറ്റകൃത്യങ്ങൾ നടന്നു എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളായിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ ഇഡിക്ക് മുന്നിൽ സൗബിൻ ഷാഹിർ നൽകിയ വിശദീകരണം ഇതുമായി പൊരുത്തപ്പെടുന്നതാണോ? ജിസി, നേരത്തെ ഈ അരൂർ സ്വദേശിയായ സിറാജാണ് ഈ മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ ഗുരുതരമായ പരാതിയുമായി രംഗത്തെത്തിയിരുന്നത്. അദ്ദേഹം പ്രധാനമായി ആരോപിച്ചിരുന്നത് ഈ ലാഭ വീതം വാഗ്ദാനം ചെയ്ത് 7 കോടി രൂപ വാങ്ങിയ ശേഷം 1 രൂപ പോലും തിരികെ നൽകില്ല എന്നുള്ളതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മരട് പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയും പിന്നീട് ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന അല്ലെങ്കിൽ ഇക്കാര്യം ചെവിവെക്കുന്ന നിലയിലാണ് പോലീസ് എത്തിച്ചേരുകയും ചെയ്തിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇതിന്റെ മറവിൽ നടന്ന കള്ളപ്പണ ഇടപാട് സംബന്ധിച്ചുള്ള പരിശോധനകളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കടന്നിരുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നടൻ സൗബിൻ ഷാഹിർ ഒപ്പം നിർമ്മാതാവ് ഷോൺ ആന്റണി അടക്കമുള്ളവരെ ഇഡി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നതാണ്. ഈ ഇതിന്റെ വിശദാംശങ്ങൾ, അതായത് ഈ മൊഴിയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. പ്രധാനമായും സൗബിൻ ഷാഹിർ കഴിഞ്ഞ ദിവസം ഇഡിക്ക് നൽകിയ മൊഴി പറവ ഫിലിംസ് കമ്പനി യാതൊരു വിധത്തിലും കള്ളപ്പണ ഇടപാടുകൾ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. എല്ലാ സാമ്പത്തിക, അതായത് സിനിമയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും കൃത്യമായ രേഖകളുണ്ട്. ഒപ്പം തന്നെ ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കരാർ ലംഘിച്ചത് ഈ പരാതിക്കാരനായ സിറാജ് എന്നുള്ള ആരോപണം കൂടിയാണ് ഇപ്പോൾ നിർമ്മാതാക്കൾ ഇഡിയോട് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായും അവർ ആരോപിക്കുന്നത് നേരത്തെ ഈ ചിത്രീകരണത്തിനിടെ 7 കോടി നൽകാമെന്നുള്ളതായിരുന്നു കരാർ. പക്ഷേ 2 കോടി രൂപ മാത്രമാണ് നൽകിയത്. പിന്നീട് പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന വേളയിലാണ് ബാക്കി 5 കോടി കൂടി ഈ പരാതിക്കാരൻ നൽകുകയും ചെയ്തിരുന്നത്. അങ്ങനെ ഈ കരാർ ലംഘിച്ചത് പരാതിക്കാരനായ സിറാജ് എന്നുള്ളതാണ് അവർ ഇഡിക്ക് നൽകിയിരിക്കുന്ന മൊഴി. ഒപ്പം തന്നെ ഈ പരാതിക്കാരനായ സിറാജ് നേരത്തെയും സാമ്പത്തിക തട്ടിപ്പുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ ഈ സിനിമ നിർമ്മാതാക്കൾ ഇഡിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 7 കോടി രൂപയാണ് ഈ നിർമ്മാതാക്കൾ ഈ സിറാജിൽ നിന്നും വാങ്ങിയിരുന്നത്. അതിൽ 6.5 കോടി സിറാജിന് തിരികെ നൽകിയിട്ടുണ്ടെന്നും നിർമ്മാതാക്കൾ ഇഡിക്ക് മൊഴി നൽകിയിട്ടുണ്ട്.